എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിൻ്റെ വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള തിരുവചന ഭാഗം. ദരിദ്രയായ വിധവയുടെ സ്നേഹപൂർവമുള്ള കാണിക്കയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. നന്മയുടെ രഹസ്യ സ്വഭാവമാണ് നാം ഇന്ന് കാണുക. ഒരാശ്രമത്തിൽ സ്നേഹനിധിയായ ഒരു ഗുരു ഉണ്ടായിരുന്നു. ഓരോ ആഴ്ചയുടെയും അവസാനം ഗുരു എങ്ങോട്ടോ പോകുന്നുണ്ടെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. രണ്ട് ദിവസം കഴിഞ്ഞാണ് ഗുരു തിരികെ വരിക. അത്ഭുതസിദ്ധികളുള്ള ആളായിരുന്നതിനാൽ ഈശ്വരനെ നേരിട്ട് കാണാൻ പോകുന്നതാണെന്നായിരുന്നു പൊതുവെയുള്ള സംസാരം. ഒരിക്കൽ ശിഷ്യന്മാരിൽ ഒരാൾ രഹസ്യമായി അദ്ദേഹത്തെ പിന്തുടരുകയാണ്. ഗുരു ഒരു കൃഷിക്കാരൻ്റെ വേഷത്തിൽ ഗ്രാമ അതിർത്തിയിലുള്ള ഒരു കുടിലിലേക്കെത്തി. അവിടെ തളർന്നു കിടക്കുന്ന ഒരു വയോധികയുണ്ട്. അവരെ കുളിപ്പിച്ച് ഭക്ഷണമുണ്ടാക്കി വെച്ച് തിരികെ പോരുന്നു. ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശിഷ്യനോട് മറ്റുള്ളവർ ചോദിച്ചു, ഗുരു എവിടെയാണ് പോയത്? സ്വർഗത്തിലേക്കായിരുന്നോ? ശിഷ്യൻ പറഞ്ഞു, അതിനേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലത്തായിരുന്നു അദ്ദേഹം. മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പമാർഗം ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം സൃഷ്ടിക്കുക എന്നതാണ്. നന്മയുടെ വിശുദ്ധി അതിൻ്റെ രഹസ്യ സ്വഭാവമാണ്. താൻ ആരാണെന്ന് ആരെയും അറിയിക്കാതെ ചെയ്ത കർമ്മങ്ങളുടെ തെളിവും അവശേഷിപ്പിക്കാതെ കടന്നു പോകുന്നവരുടെ കാലിൽ നാം ഒക്കെ നമസ്കരിക്കേണ്ടിയിരിക്കുന്നു. സുവിശേഷത്തിൽ നിന്ന് വൃദ്ധയായ സ്ത്രീ തൻ്റെ സമൃദ്ധി നിറയെ ദൈവത്തിന് കാഴ്ചവെക്കുകയാണ്. വചനം പറയുന്നുണ്ട്, നിയമജ്ഞരൊക്കെ നീണ്ട മേലങ്കികൾ ധരിച്ചുകൊണ്ട് നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങൾ, വിരുന്നുശാലയിൽ അഗ്രാസനങ്ങളുമൊക്കെ ലഭിക്കാൻ വേണ്ടി കൊതിക്കുമ്പോൾ ഇവിടെ വിധവ ആരും കാണാതെ തൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സമൃദ്ധി ദൈവത്തിന് കൊടുക്കുവാനായിട്ട് മനസ്സ് കാണിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നാമും സ്വീകരിക്കേണ്ടത് ഇതുതന്നെയാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് ശരണപ്പെട്ടുകൊണ്ട് എന്നെ കാത്തു പരിപാലിക്കുന്ന ഈശ്വര സാന്നിധ്യം എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിൽ മുമ്പോട്ട് പോകുവാനുള്ള ഒരു ധൈര്യമാണ് നമുക്കുണ്ടാവേണ്ടത്. എന്നെ ദൈവം കാത്തുകൊള്ളും. ഏതെല്ലാം സമസ്യകൾ കടന്നു വന്നാലും, രോഗബലഹീനതകളോ കൊറോണയോ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ജോലി തടസ്സങ്ങളോ എത്രമാത്രം വിഷമമുള്ള സങ്കടാവസ്ഥയായിരുന്നാലും, ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിലാകുവാൻ നമുക്കിന്ന് തീരുമാനമെടുക്കാം. ഓരോ നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അത് ദൈവത്തിന് മാത്രം പ്രീതികരമാകുന്ന തരത്തിൽ, നാട്ടുകാരെ കാണിച്ച് ഫ്ലെക്സ് അടിച്ച് പരസ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയല്ല, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്യുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഈ ദരിദ്രയായ വിധവയെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.